Game On. Now Game On with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഞങ്ങളുടെ വീടിനകത്ത് കയറിയിട്ട് നീ എന്തിനാ വരൂന്ന് പറയുന്നത്? ഞങ്ങളല്ലേ വരൂന്ന് പറയണ്ടേ? ഞാൻ വാവൂന്നാണ് പറഞ്ഞത്. നീ ശരിക്കൊരു തമാശക്കാരനാ. താങ്ക് യു. അല്ല, നീ ഇവിടെ എന്ത് ചെയ്യുവാണ്? ഞാനൊരു പ്രത്യേക കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. അതായത് ഇതുവരെ ആരും അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. നീ ഇനി രണ്ട് കൊമ്പുള്ള പൂച്ച എങ്ങനെ കണ്ടുപിടിച്ചോ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. എന്റെ കണ്ടുപിടുത്തം ദാ ഇതാണ്. അയ്യോ, അബദ്ധത്തിൽ എന്റെ കടുപ്പാട്ടമാണ് പുറത്തേക്ക് വന്നത്. എന്റെ കണ്ടുപിടുത്തം ദാ ഇതാണ്, മുടി വളർത്തുന്ന എണ്ണ. കൊള്ളാം. നീ എന്തായാലും മുടി വളർത്തുന്ന എണ്ണ ഇപ്പൊ കണ്ടുപിടിച്ചത് വളരെ നന്നായി. കാരണം എന്താന്ന് വെച്ചാല്, ഞാൻ ഇതിനു മുമ്പ് മുടി വളരാൻ വേണ്ടി പല്ലി തേക്കുന്ന പേസ്റ്റ് ഉപയോഗിച്ചോണ്ടിരുന്നത്. എണ്ണ മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ പിന്നീട് തിളക്കമുള്ളതായും മൃദുവായും മാറും. നിങ്ങളുടെ ഫേസ് എങ്ങനെയാണെങ്കിലും ജനങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങളുടെ കേസ് ഫ്രണ്ട്സ് നിങ്ങളെ ചെയ്യും ചേസ്. കൂടാതെ ചോദിക്കും, എങ്ങനെ കിട്ടി നിങ്ങൾക്ക് ഇത്രയും ഭംഗിയുള്ള ഹെയർ? അങ്ങനെയാണ് ഞാൻ എന്റെ പരസ്യത്തിൽ എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ എനിക്ക് ഈ ഓയിലിന്റെ ആവശ്യമൊന്നും ഇല്ല. പക്ഷേ 99%-ൽ നിന്ന് 100% ഹാൻസം ആവുന്നതിൽ എന്താ തെറ്റുള്ളത്? അതുകൊണ്ട് ചുമ്മാ തേച്ച് നോക്കിയേക്കാം. ഇതിനു മുമ്പുള്ള കസ്റ്റമറിന് ഈ ഓയിൽ കൊടുത്തപ്പോ ഇങ്ങനെയാണോ സംഭവിച്ചത്? ഓ, നിങ്ങൾ എന്റെ ആദ്യത്തെ കസ്റ്റമറാണ്. വാവ്, ഇന്ന് അടിപൊളി പാർട്ടി ആയിരുന്നു പോപ്പാട്ട്. ഹണിക്കും മണിക്കും വയറിന് പ്രശ്നമില്ലായിരുന്നെങ്കിൽ അവർക്ക് നമ്മളുടെ കൂടെ വന്ന് ഈ പാർട്ടി അടിച്ചു പൊളിക്കാമായിരുന്നു. നീ ആ പറഞ്ഞത് വളരെ ശരിയാ. മിൽക്ക് ഷേക്കും പിന്നെ നല്ല ഒന്നാന്തരം കട്ട്ലറ്റും എനിക്കത് വളരെ ഇഷ്ടമാണ്. സംശയമുണ്ടോ? അല്ല, ഹണി ബണിയൊക്കെ എവിടെ പോയി? ഇനി കള്ളന്മാരേക്കാര് ഹണിയും ബണിയും കിഡ്നാപ്പായിട്ടും ചെയ്തോ? യോമാരെ കണ്ടിട്ട് അപകടകാരികളെന്നാ തോന്നുന്നത്. നമ്മുടെ കൂട്ടുകാരെ എന്തായിരിക്കും യോമാർ ചെയ്യുന്ന ഒരു പിടിയില്ല. ഇത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കള്ളന്മാരല്ല, നിങ്ങളുടെ കൂട്ടുകാർ ഹണിയും ബണിയും ആണ്. സോർദാറേ, ഈ കർത്ത പറഞ്ഞത് അവന്റെ പരീക്ഷണത്തിലൂടെ ഞങ്ങളുടെ മുടി വളരുകയും വെട്ടിത്തിളങ്ങുകയും ചെയ്യുന്ന ഹണി ഒരു കഴുതയാണ്. പക്ഷെ നിന്നെ നിങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല പണി. ഹോ, മുടിയാണെങ്കിൽ തിളങ്ങിയില്ല, പക്ഷെ വൃത്തിയിൽ വെട്ടിത്തിളങ്ങിയിരുന്ന നമ്മുടെ ഈ വീട് ഇപ്പൊ അലങ്കോലമായി കിടക്കുന്നത് കണ്ടില്ലേ? ഇനിയിപ്പോ ഇതെല്ലാം വൃത്തിയാക്കേണ്ടി വരും. അതൊക്കെ പിന്നീടാവാ സോർദാറെ, ആദ്യം നമുക്ക് ഇവന്മാരെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇവരുടെ മുടി നമുക്ക് മുറിച്ചു കളയാം. ഞാൻ പോയി കത്രിക എടുത്തോണ്ട് വരാം. ചെറിയ കത്രിക കൊണ്ട് കാര്യം നടന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് വലിയൊരു കത്രിക സംഘടിപ്പിക്കാന്നേ. സംശയമുണ്ടോ? ഇപ്പൊ എല്ലാം ശരിയായതാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും തന്നെ ശരിയായിട്ടില്ല.
കൂട്ടുകാരെ, ഞാൻ ആകെ ക്ഷീണിച്ചു പോയി, വല്ലാതെ വേർക്കൊന്നും ഉണ്ട്. പോയൊന്ന് കുളിച്ചിട്ട് പെട്ടെന്ന് വരാം. കുളിക്കുന്ന കാര്യം നീ ഇവിടെ മിണ്ടി പോരുത്. നിന്റെ ഈ മുടി കഴുകാൻ വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ഷാമ്പുവും വേണ്ടി വരും. സംശയമുണ്ടോ? എന്നാ ശരി. ഇവനെങ്ങനെ കുളിക്കാൻ പോയിരുന്നെങ്കിൽ വലിയ പ്രശ്നമായി മാറിയെന്ന്. തലനാല് ഇഴക്കാണ് രക്ഷപ്പെട്ടത്. ഓ, തലയെപ്പറ്റി ഇവിടെ പറഞ്ഞു പോരുത്. ഞാൻ വിചാരിച്ചത് നിങ്ങൾ സന്തോഷിച്ച് എനിക്ക് നല്ല ഒന്നാം തരം തേൻ തരുമെന്നാണ്. ഇനി ഒരക്ഷരം മിണ്ടി പോകരുത്. ഓ സോറി കറുത്ത, എല്ലാടെ സുഹൃത്ത, ഞാൻ ഈ മുടി എന്ന വാക്ക് പോലും നിങ്ങളുടെ മുന്നിൽ വെച്ച് പറയുകയില്ല. എന്നാലും ഈ കഴുത കാണിച്ചത് വല്ലാത്തൊരു പണിയായി പോയി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തെന്ന പറയുന്നത്? ഇടാ, അവൻ കഴുതയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ കഴുതയെ കുറിച്ച് എന്തിനാ പറഞ്ഞേ? ഓ, ഒരു തെറ്റ് പറ്റി പോടാ കഴുത. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കൂട്ടുകാരെ, ഞാൻ ലാബിൽ പോയിട്ട് നിങ്ങളെ പഴയ പോലെ ആക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കാം. അതുവരെ നിങ്ങളുടെ പഴയ കോമഡീസ് ഒക്കെ കണ്ട് ചിരിക്ക്. വീണ്ടും മുടിയെ കുറിച്ച് പറയുന്നു. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിക്കുന്നത് വരെ ഞാനും പോപ്പട്ടും നിന്നോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ടാകും. ഞാനും വെള്ളിയിലും കൂടി നിങ്ങളെ പാർക്കി കാത്തിരുന്നോളാ. നിങ്ങൾ മൂന്നുപേരും മരുന്നും കൊണ്ട് പാർക്കി വന്നാ മതി. അതെ, ഒന്ന് കരച്ചിൽ നിർത്ത്. നിക്ക്, ഞാൻ നിന്നെ തീർച്ചയായിട്ടും സഹായിക്കാം. എനിക്ക് വേണം. നോ പ്രോബ്ലം, ഇന്ന വിളിച്ചോ. ആരെങ്കിലും ചോദിച്ചാൽ സ്കിപ്പിംഗ് റോപ്പ് ഹണിയാണ് തന്നതെന്ന് പറഞ്ഞാ മതി. എനിക്ക് ഒരെണ്ണം തരാമോ? എനിക്കും കൂടെ വേണം. എന്നാ വിളിച്ചോ. ഇതാ നിനക്കുള്ളത്. നീ ഇത്രയും മുടി കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? ഈ മുടി കൊണ്ട് ഞങ്ങൾ പട്ടം പറത്താൻ പോവാ. ഇതെല്ലാം കൂട്ടിക്കെട്ടി ഞങ്ങൾ റോളുണ്ടാക്കും. പിന്നെ ഇതെല്ലാം ഞങ്ങൾക്ക് പട്ടം കെട്ടിവെക്കാൻ വേണ്ടിയാണ്. എനിക്ക് 30 കൂട്ടുകാർ വേറെയും ഉണ്ട്. അവർക്കും പട്ടം പറപ്പിക്കാൻ ഭയങ്കര ഇഷ്ടാ. ചെണ്ടു, ബിണ്ടു, ബബ്ലു, ഡബ്ലു, ഗോലു, ബാലു, നിങ്ങൾക്ക് എത്ര മുടി വേണമെങ്കിലും എന്താ ഇവിടെ നിന്ന് പഠിച്ചോണ്ട് പൊക്കോ. ഈ കുട്ടികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. സെറ്റർ തയ്ക്കാനുള്ള നൂലൊക്കെ തീർന്നിരിക്കുക. അതുകൊണ്ട് ഞാനും കൂടി ഒന്ന്. അതേ ചേട്ടൻ പോരെ, ഒന്ന് നിക്കണേ. എന്താ? അത് പിന്നെ എന്റെ ചവറടിക്കുന്ന ചൂല് കാണുന്നില്ല. അത് കണ്ടുപിടിക്കാനായി എന്നെ ഒന്ന് സഹായിക്കാമോ? ചേട്ടൻ പോയി ആ ഭാഗത്ത് നോക്ക്. ചേട്ടൻ പോയി ആ മൂലയ്ക്ക് നോക്ക്. ഹഹ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 
അങ്ങനെ ആ പണിയും തീർന്നു കിട്ടി. തീർന്നല്ല, കാണാനില്ല നിങ്ങളുടെ ചൂല്. എന്റെ ജോലിയെല്ലാം തീർന്നെന്നാ ഞാൻ പറഞ്ഞേ. നിങ്ങളുടെ ഈ മുടി ചൂല് പോലെ എന്റെ ജോലി എല്ലാം ചെയ്തു തീർത്തു. മാത്രമല്ല സമയം ലാഭിക്കാൻ പറ്റി. ഇനി ഞാൻ തിയേറ്ററിൽ പോരുന്ന സിനിമ കാണും. ബൈ. അയ്യോ, രക്ഷിക്കണേ രക്ഷിക്കണേ. കുട്ടിയെ ഞങ്ങൾ രക്ഷിച്ചല്ലോ, പിന്നെ എന്തിനാ ഈ കിടന്ന് കരയുന്നേ? രണ്ടാമത്തെ മോൻ ഐഡിയ. കണ്ടില്ലേ വെല്ലിയ, നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ചില സമയത്ത് മറ്റുള്ളവർക്ക് സഹായമാകും. ഇപ്പൊ മനസ്സിലായി, അതായത് നമ്മുടെ വീട്ടിലെ വെള്ളത്തിന്റെ പ്രശ്നം ഇവർക്ക് വേണ്ടിയുള്ള സൊല്യൂഷൻ ആണോ? ജിലേബി കടക്കാൻ ജിലേബി തുപ്പിയിട്ടിട്ട് അത് കഴിക്കാൻ വേണ്ടി അദ്ദേഹത്തെ നിർബന്ധിക്കുന്നു. നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതണ്ട. വേണമെങ്കിൽ ഞാൻ താങ്കളെ സഹായിക്കാം. ഒരുപാട് നന്ദിയുണ്ട് സാർ. അയ്യോ സാറല്ല, ഞാൻ ഹണിയാണ്. ഈ കള്ളനെ പിടിക്കാൻ സഹായിച്ചതിന് ന്യൂസിൽ ഞാൻ നിങ്ങളെ പ്രശംസിച്ച് പറയും. എന്റെ കുട്ടികൾ എവിടെ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഞാൻ എന്താണോ പറയുന്നത് അതായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്താണോ പറയാത്തത് അത് ഞാൻ മെസ്സേജ് ആയിട്ടാണ് അയക്കാറ്. ഇന്നലെ കാണാതായ എന്റെ രണ്ട് മക്കളെ കണ്ടുകിട്ടിയിരിക്കുകയാണ്. അവരെ വേഗം പോയി വിളിച്ചോണ്ട് വരണം. എന്റെ വലിയ കർത്താവ്, എന്റെ കർത്താവ് ഒന്ന് മതിയാക്ക്, നീ വേഗം മരുന്നുണ്ടാക്കി താ. കർത്താ, എല്ലാവരുടെയും സുഹൃത്താ, ലോകത്തിലെ ഏറ്റവും നല്ല സർബത്ത് ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ. സർബത്ത് കുടിച്ചു കഴിഞ്ഞു, ഇനി എക്സ്പെരിമെന്റ് തുടങ്ങാൻ പോവുകയാണ്. എന്റെ കർത്ത, ഞങ്ങളെ പഴയതുപോലെ ആക്കാനുള്ള മരുന്ന് പെട്ടെന്ന് കൊണ്ടുവാ. എന്റെ കുട്ടികളെ, നിങ്ങൾ ഇങ്ങോട്ട് വേഗം വാ കുട്ടികളെ. എന്ത് പറ്റി, ക്ലാസ്സിൽ ഫെയിൽ ആയി പോയോ? അതിനുവേണ്ടി വീട്ടിൽ നിന്ന് ഒളിച്ചോടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതൊക്കെ വളരെ മോശമായ കാര്യമല്ലേ? അതെ, അത് മോശമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരണം. എന്നാ വാ വീട്ടിലോട്ട് പോവാം. എന്റെ വെല്ലിയ, നമ്മുടെ ഈ നീളമുള്ള മുടി കണ്ടിട്ട് അയാൾ അയാളുടെ മക്കളായിട്ടാ കരുതുന്നത്. വിട്ടുകളിയാ. അത് ശരി, പിന്നെ ഓടിയോ. വിടില്ല ഞാൻ, കാരണം ഞാൻ എന്താണോ വിടുന്നത് കുറച്ച് സമയം എടുക്കുമോ എന്റെ ബാക്കി പറയാൻ. കാരണം ഞാൻ എന്താണോ പറയുന്നത്, അയ്യോ പറയാൻ വന്നത് മറന്നുപോയി. പ്രശ്നം വഷളാവുന്നതിന് മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് കർത്തയുടെ ലാബിൽ എത്തണം. അവന്റെ മരുന്ന് വർക്കൗട്ട് ആയാൽ മതിയായിരുന്നു. എന്റെ പരീക്ഷണം ഫലിച്ചു എന്നാണ് തോന്നുന്നത്. ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ.
അതെന്താ കൊച്ചലിയ? മുടി വാരിയെടുത്തു, എന്നിട്ട് ഓടിക്കാ. അയ്യോ എന്റെ കുട്ടികളെ, നിക്കാനാ പറഞ്ഞത്? നിക്ക്. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അതാരായിരുന്നു? നിങ്ങൾ രണ്ടുപേരും വീട് വിട്ട് പുറത്തു പോയത്? ഞങ്ങൾ വീട് വിട്ട് പുറത്തു പോയതല്ല, എക്സാമിന്റെ റിസൾട്ട് നോക്കാൻ നെറ്റ് കഫെ വരെ പോയതാ. മാത്രല്ല ഇത് നോക്കിയാ ഞങ്ങൾ രണ്ടുപേരും പാസ്സാവുകയും ചെയ്തു. അടിപൊളി. ഇനി നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഒരിടത്തേക്ക് വിടില്ല. കാരണം ഞാൻ എപ്പോഴാണോ കെട്ടിപ്പിടിക്കുന്നത് പിന്നെ വിടാനേ പോകുന്നില്ല. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാൻ എപ്പോഴാണോ പോകാറ്, നടന്നു തന്നെയാണ് പോകാറ്. ഞാൻ എപ്പോഴാണോ നടക്കാതിരിക്കുന്നത് അപ്പോഴൊക്കെ ഓട്ടോയിലാണ് പോകാറ്. ഓട്ടോ. ഞാനത് ട്രയൽ നോക്കിയതല്ല. ട്രയലിന്റെ കാര്യമൊക്കെ വിട്, ഞങ്ങൾ ഇനി കൊറേല വല്ലതും പിടിച്ചു കഴിഞ്ഞാ ഞങ്ങളുടെ ജീവൻ പോലും ബാക്കി കാണില്ല. നിന്റെ പരീക്ഷണം മരുന്ന് ഫലം കണ്ടു തുടങ്ങി കർത്താ. ഓ, എന്റെ പരീക്ഷണം അവസാനം ഫലം കണ്ടു തുടങ്ങി. ഇതവിടേക്ക് ഈ സന്തോഷത്തിൽ അല്പം മധുരം കൂടി ആവാം. അയ്യോ, ഇത് നാക്കിന് നീളം വെക്കുന്ന ചോക്ലേറ്റ് ആയിരുന്നല്ലോ. ഓ, ഞാൻ തമാശ പറഞ്ഞതാണ്. തമാശയിലൂടെ നമ്മുടെ ടെൻഷനൊക്കെ കുറഞ്ഞു കിട്ടും അല്ലേ ഹണി? അതെ, നീ പറഞ്ഞത് വളരെ ശരിയാണ് കർത്താ.